ഞങ്ങൾ ശരിക്കും പറഞ്ഞ മുട്ട കൊടുക്കാൻ വന്നാട്ടോ. അതാണ് ഈ ബാക്കിലിങ്ങനെ സാധനങ്ങൾ ഇരിക്കുന്നത്. കുഞ്ഞാൻ വേണ്ടായിരുന്നു, ഞാൻ അവനെ ഇറക്കി വിട്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സത്യം പറഞ്ഞാൽ സീതത്തോട് ഇറങ്ങിയിട്ട് തന്നെ ഒരാഴ്ചയോളമായി ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. അങ്ങനെ ഒരാഴ്ച അല്ല, 8 ദിവസത്തോളമായിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. ലാസ്റ്റ് വീഡിയോ ഇട്ട് പിന്നെ ഞാൻ ഇറങ്ങിയിട്ടേ ഇല്ല. ചില കാര്യങ്ങൾ എനിക്ക് സംസാരിക്കണമെന്ന് തോന്നുന്നു. കാരണം നമ്മള് ഇപ്പം ഞാനും ഹസ്ബൻഡ് വിജയുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട്, സത്യം പറഞ്ഞാൽ ഒരു വലിയ കണ്ടന്റാണ്. വേണേ എനിക്ക് 1 മാസമോ 2 മാസമോ അതിനായിട്ട് ഓടിക്കായിരുന്നു ഞാൻ. പക്ഷെ 1-2 വീഡിയോയിൽ അങ്ങ് നിർത്തി. ഒന്നും എന്താണ്, അതായത് എനിക്കും ആൾക്കും മാത്രമേ അറിയത്തുള്ളൂ ശരിക്കും എത്രത്തോളം എന്നെ ടോർച്ചർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്കും ആൾക്കും മാത്രമേ അറിയത്തുള്ളൂ. കാരണം കുടുംബത്തിൽ നിന്നായാലും പല വഴിയായാലും ചിലരൊക്കെ എന്നെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്നു, പുള്ളിയെ പറഞ്ഞ് മനസ്സിലാക്ക്, അല്ലെങ്കിൽ ഒന്ന്, എനിക്ക് പനിയാണ് കേട്ടോ, കണ്ടു ഇത്ര പെട്ടെന്ന് പറയാൻ പറ്റാത്തെ, പുള്ളിയെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു അവസരം കൊടുത്തൂടെ എന്നിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ ഒരിക്കൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് എടുത്തതാ. പെട്ടെന്നുള്ള ഒരു തീരുമാനമോ ഒരു പെട്ടെന്നുള്ള ഒരു വിഷമത്തിന്റെ പേരിലോ ചെയ്തതല്ല ഇത്. 2 വർഷമായിട്ട് ഞാൻ ആലോചിച്ചെടുത്തൊരു തീരുമാനത്തിന്റെ പേരിലാണിത് വേണ്ടാന്ന് വെച്ചത്. ഇപ്പൊ ഇത് പറയാൻ കാരണം എന്താന്ന് വെച്ചാല്, 2-3 മാസമായിട്ട് ഞാൻ ഇതേപ്പറ്റി പറയാറില്ലെങ്കിൽ പോലും എന്നും വധഭീഷണിയാണ്. ആഴ്ചയിൽ 1-2 തവണ വിളിക്കുക, കൊല്ലും വെട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു. ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് മറ്റേ, അതൊക്കെ പുള്ളിയുടെ കയ്യിലായിരിക്കുന്നേ. പക്ഷെ എപ്പോഴും ഒരു മരണം മുന്നിൽ കണ്ടിങ്ങനെ നടന്ന് 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 വയ്യ. അതായത് പിന്നെ എന്റെ പിറന്നാൾ എങ്ങനെയായിരുന്നു അറിയാവോ? പിറന്നാളിന് 2-3 ദിവസം മുന്നേ പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു, നീ ജനിച്ച ദിവസം തന്നെ നിന്നെ ഞാൻ തട്ടും, ഞാൻ വരും, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അപ്പോ 20 നവംബർ എന്റെ പിറന്നാള്. 18-ാം തീയതി ആയപ്പോ തന്നെ എനിക്ക് പിന്നെ ഒരാള് മെസ്സേജ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, അയാളുടെ വണ്ടി, വിജയുടെ വണ്ടി ഇവിടെ അടുത്തൊരു സ്ഥലമുണ്ട് അത്തിക്കയം, അത് പാസ് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നുണ്ട്. പുള്ളിയുടെ വണ്ടി കണ്ടാ അറിയാം, അതിൽ ഒട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കർ വെച്ചിട്ട് കണ്ടാ അറിയാം. അപ്പൊ വിജയുടെ വണ്ടി ഇങ്ങോട്ട് പാസ് ചെയ്ത് പോകുന്നുണ്ടെന്ന്. അപ്പൊ എനിക്ക് വെട്ടുന്നതോ കുത്തുന്നതോ ഒന്നും ഒരു പ്രശ്നമല്ല, പക്ഷെ അത് കാരണം വീട്ടിലുള്ളവരുടെ ആ ഒരു വിഷമം, അവരുടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയോ, 19-ാം തീയതി ആയപ്പോഴത്തേക്ക് നമുക്കിവിടെ അടുത്ത് ഒരു ഹോം സ്റ്റേ ഉണ്ട്. ഹോം സ്റ്റേയുടെ പേര് മറ്റേ മുരിപ്പേൽ ഹോം സ്റ്റേ. ഞാൻ അവിടുത്തെ വിളിച്ചപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് ചേട്ടൻ ഒരു റൂം വേണം, ചേച്ചിയുടെ ഒന്ന് ഫോണ് കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ ചേച്ചിയുടെ ഫോൺ കൊടുത്തു, ചേട്ടൻ്റെ വൈഫാണ്. അപ്പോൾ ഫോൺ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് 2 ദിവസം അവിടെ നിൽക്കണം, അപ്പോൾ ഭക്ഷണ കാര്യം. അപ്പൊ ചേച്ചി പറഞ്ഞു, ഞങ്ങൾക്ക് ഫുഡ് കൊടുക്കത്തില്ല, പക്ഷെ നീ ആയതുകൊണ്ട് കുഴപ്പമില്ല, നീ പോരെ, ഞങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് തരാന്ന്. അങ്ങനെ ഞാൻ 19-ാം തീയതി പോയി അവിടെ റൂം എടുത്ത് സ്വസ്ഥ സമാധാനമായിട്ട് ഇങ്ങനെ AC സുഖിച്ചിരുന്ന് 1-2 ഓൺലൈൻ മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ 1-2 ബിസിനസിന്റെ ഭാഗമാണ്, നല്ല പ്രോഫിറ്റ് ഉണ്ട്. അതായത് എനിക്ക് അവരുടെ എത്രത്തോളം കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും, അല്ല അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ എനിക്ക് സജഷൻ പറയാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള 1-2 ഓൺലൈൻ മീറ്റിങ്ങുകളെല്ലാം അറ്റൻഡ് ചെയ്ത് അങ്ങനെയായിരുന്നു എൻ്റെ പിറന്നാള്. അതായത് 12 മണിക്ക് പിന്നെ സാധാരണ ആരെങ്കിലും ഒക്കെ ഒന്ന് വിഷ് ചെയ്തൊക്കെ ഉള്ളതല്ലേ, പക്ഷെ ഞാൻ 12 മണിക്ക് സ്വസ്ഥമായിട്ട്, ജനിച്ച ദിവസം അച്ഛനെ അമ്മയും പോലും കാണാതെ നാട്ടിലിരിക്കുന്നത് ആദ്യത്തെ തവണയാണ്. അമ്മയൊക്കെ കരഞ്ഞിട്ടുണ്ടാവും എനിക്കറിയാം, പക്ഷെ എനിക്ക് അതിലേറെ വിഷമായത് ചാലഞ്ച് ചെയ്തിട്ട് പിള്ളേർ പറഞ്ഞിട്ട് അവര് 12 മണിക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് കേക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവരറിയുന്നത് പോലും ഞാൻ ഇവിടെ ഇല്ല എന്നുള്ളത്. ഇതുവരെ ഞാൻ പറഞ്ഞില്ല, ഈ വീഡിയോയിലൂടെ ആയിരിക്കും അവരറിയുന്നത് പോലും ഞാൻ എവിടെയായിരുന്നു എന്റെ പിറന്നാളിന്റെ ദിവസം എന്നുള്ളത്. അതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങാനും വന്ന് വലിയ ഇഷ്യൂ ഉണ്ടാക്കിയാലോ, ഒരുപക്ഷെ വന്നിട്ടുണ്ടാവും, അന്വേഷിച്ചപ്പോൾ ഞാനിവിടെ ഇല്ല, സ്ഥലത്തില്ല എന്ന് തോന്നിയിട്ടുണ്ടാവും. ഞാൻ കാറൊന്നും കൊണ്ടുപോയില്ല, ഞാൻ ഓട്ടോയ്ക്കാണ് പോയി. ഇവിടെ നിന്ന് 2-3 കിലോമീറ്റർ അപ്പുറയാ. പിന്നെ അതാണ് പ്രധാന ഇഷ്യൂ, എപ്പോഴും വിളിച്ച് ഭീഷണിയാ. എന്നിട്ട് പറഞ്ഞു, ചിലർക്ക് ചോദിക്കും ഇതൊക്കെ എന്തിനാ വന്ന് സോഷ്യൽ മീഡിയയിൽ പറയുന്നതെന്ന്. എനിക്ക് പറയണം, കാരണം ഞാൻ അന്നൊരു തീരുമാനമെടുത്തു, ഞാൻ ജീവിതത്തിലെടുത്ത ഏറ്റവും നല്ല തീരുമാനമാണ് സെപ്പറേറ്റ് ആവുക എന്നുള്ളത്. ആ ഒരു തീരുമാനം ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ച ശേഷം ഒരുപാട് പേര് ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുത്തു. ഡിവോഴ്സിനെ ഞാൻ പിന്നെ അനുകൂലിച്ച് പറയുന്നതല്ല, അതായത് മക്കളും കൊച്ചുമക്കളും ആയതിനു ശേഷവും ഭർത്താവിന്റെ പീഡനങ്ങൾ സഹിക്കുന്ന പ്രായമുള്ള ആൾക്കാർ പോലും സെപ്പറേറ്റായി ഇനിയുള്ള ജീവിതമെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നും പറഞ്ഞുകൊണ്ട് അവരത് അക്സെപ്റ്റ് ചെയ്തു. ഒരുപാട് പേരുടെ ജീവിതത്തിൽ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഞാനിത് പറയുന്നത് കൊണ്ട് ചെറിയ പ്രശ്നങ്ങൾ പോലും വലുതായിട്ട് കാണുകയോ, അല്ലെ പിന്നെ അറ്റ്ലീസ്റ്റ് കുറച്ച് മദ്യപിക്കുന്ന ആൾക്കാർക്കെങ്കിലും സ്വയം തോന്നണം, നമ്മുടെ ഭാര്യയോ അല്ലെ അവരെയൊന്നും ഉപദ്രവിക്കരുത് എന്ന് തോന്നണമെന്ന് കരുതിയിട്ടാണ്, അല്ല ചെറിയ ചില മാറ്റങ്ങൾ ഉണ്ടായിക്കോട്ടെ ഞാൻ പറയും. കാരണം എനിക്കറിയാം അയാൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും.
കാണുന്നുണ്ടാവും. കാരണം ഞാൻ പറയുന്നതൊന്നും കേൾക്കാൻ സമ്മതിക്കില്ല, ഇങ്ങോട്ട് ഭീഷണി എല്ലാം എന്നെ എന്നെ ഒന്നും തിരിച്ചു പറയാൻ സമ്മതിക്കില്ല. ഇങ്ങോട്ട് വിളിക്കുക, ഭീഷണിപ്പെടുത്തുക, കൊല്ലും, ഇങ്ങനൊക്കെ പറയുക. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയണ്ടേ, വിളിക്കുന്നത് വാട്സപ്പ് കോളാണ്, അപ്പൊ നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാനും പറ്റുമല്ല. ഞാൻ വോയിസ് മെസ്സേജ് അയച്ചാലും ആള് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അന്നേരം ഈ വധഭീഷണിയാണ് പ്രധാന പ്രശ്നം. പിന്നെ എന്നിട്ട് പറഞ്ഞത് നിന്നെ ഞാൻ ഒറ്റപ്പെടുത്തും, ആരൊക്കെയാണോ നിനക്ക് സപ്പോർട്ട് ചെയ്യുന്നത് അവരെല്ലാം പിന്നെന്താണ് അവരെല്ലാം ഞാൻ തീർത്തോളയും, അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു വെച്ചാൽ, കണ്ണൂരമ്മു ഇല്ലേ, കണ്ണൂരമ്മുവിന്റെ ഹസ്ബൻഡിനെ വിജയ അമ്മയെ കൊണ്ട് വിളിപ്പിച്ചു, വിജയുടെ അമ്മയെ കൊണ്ട് വിളിപ്പിച്ചു, എന്നിട്ട് ഭീഷണിപ്പെടുത്തുക. പിന്നെ നീ കണ്ണൂരമ്മു നീ സീതത്തോട് ചെല്ലാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആരും അവളെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല, എന്റെ സ്വഭാവം മാറും, അങ്ങനെയാണ്. ഒന്നാമത്തെ കാര്യം ആളിപ്പോഴും മദ്യപാനമാണ്, കുടിച്ചിട്ട് കഴിയുമ്പോഴാണ് ഈ വിളി കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷെ ഞാൻ ഇത്രയും ദിവസമായിട്ട് പോലും ആളുടെ ഒരു ഇമേജോ ഒരു ഫോട്ടോയോ ഒന്നും ഞാൻ പബ്ലിഷ് ചെയ്തിട്ടില്ല. എങ്ങാനും ഒരു നല്ല ജീവിതം തിരിച്ച് പുള്ളിക്ക് വരുവാണെങ്കിൽ അത് നല്ല രീതിയിൽ പൊക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ എനിക്ക് നിസ്സാര സമയമുള്ളൂ പുള്ളിയുടെയും അതായത് വിജയുടെയും വിജയുടെ അമ്മയുടെയും ഫോട്ടോ എനിക്കൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റീച്ചുള്ള വീഡിയോ ആയിരിക്കുമെന്ന് എനിക്കറിയാലോ. പക്ഷെ ഞാനത് ചെയ്തില്ല. എന്നെ എത്രത്തോളം ഉപദ്രവിച്ചാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമേ എത്തുള്ളൂ. പക്ഷെ ചിലതൊക്കെ ഞാൻ പറയാം, അപ്പൊ ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടും എങ്ങനെയാണ് ഞാനത് സഹിച്ചുകൊണ്ടിരുന്നതെന്ന്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോ ഒട്ടും എന്താ പറയുന്നേ, ചില സമയം എന്ത് ചെയ്യുന്നറിയാമോ, ആരെങ്കിലും എന്നെ വിളിച്ചിട്ട് പറയും ഇതുപോലെ ഞങ്ങളുടെ പ്രോപ്പർട്ടിയുടെ ഒരു ഭാഗം വീടില്ലാത്ത ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടി തയ്യാറാണെന്ന് പറയും. അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് വീടില്ലാത്ത ആൾക്കാരാരാണോ അവരുടെ പേരിലേക്ക് ഡയറക്റ്റ് അത് മാറ്റിക്കും. എന്നിട്ട് ചിലപ്പോൾ ആളുകൾ പറയുന്ന ഒരു കുഞ്ഞൊരു വീട് നമ്മൾ വെച്ചു കൊടുക്കാൻ തയ്യാറാ, പക്ഷെ ലാൻഡ് വേറെ നമ്മുടെ കയ്യിൽ ഇല്ലാന്ന് പറയും. അങ്ങനെ സ്ഥലം തരുന്ന ആൾക്കാരെയും വീട് വെക്കുന്ന ആൾക്കാരെയും കൂടെ നമ്മൾ കൂട്ടി പിന്നെ അവരെ തമ്മിൽ അറേഞ്ച് ചെയ്തിട്ട് വീട് വെച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ ജീവിതം മാറുന്നുണ്ട്. നമ്മളൊന്ന് മെനക്കെട്ടിറങ്ങി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു പ്രതീക്ഷയില്ലാണ്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ജീവിക്കണം എന്നുള്ളൊരു തോന്നലുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ അതൊന്നും എനിക്ക് പൂർണ്ണ മനസ്സോടെ ചെയ്യണമെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്നില്ല. എനിക്ക് പേടിയോ കാര്യമോ അങ്ങനെയൊന്നുമല്ല, പക്ഷെ എന്തോ എനിക്ക് ഒരു വലിയ പ്രശ്നം ഇങ്ങനെ വരാൻ പോകുന്നു മുന്നിൽ എന്നുള്ളൊരു തോന്നൽ. പിന്നെ കേസ് കൊടുത്തിട്ട് കാര്യമില്ല, എനിക്കതിലുള്ള വിശ്വാസമൊന്നുമില്ല. ആ കുറച്ചുപേരുടെ അഡ്വൈസായിരുന്നു അങ്ങനെ അദ്ദേഹം മദ്യപിക്കുന്നതിനുണ്ടെങ്കിൽ കാരണം നിങ്ങളായിരിക്കും എന്ന്. ഞാനെന്തൊന്ന് പിടിച്ചു വെച്ച് വായിൽ ഒഴിച്ചു കൊടുത്താ. എന്നെ കാണുന്നതിന് മുന്നേ മദ്യപിക്കുന്നുണ്ടായിരുന്നു ചെറിയ രീതിയിൽ. പിന്നെ അതായത് ഒരു ഒരു സമയം വരെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു നല്ല രീതിയിൽ പോയിട്ട്. പതുക്കെ പതുക്കെ എനിക്ക് മനസ്സിലാവുന്ന പറഞ്ഞു, എന്നെ വേദനിപ്പിച്ച് കഴിയുമ്പോൾ ഭയങ്കര ഹാപ്പിയാ. പിന്നെ എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സോറി പറയുക. ഇത് ഒട്ടുമിക്ക മദ്യപാനികളും ചെയ്യുന്നത് തന്നെയാണ്. ഉദാഹരണം പറയുവാണെങ്കിൽ പുള്ളി സന്തോഷിക്കുന്ന എങ്ങനെയാണെന്നറിയോ, ഞാൻ കരയില്ല, കാരണം ഞാനിതൊക്കെ കണ്ട് കണ്ട് ഞാൻ സന്തോഷത്തോടെ പറയുള്ളൂ, ഞാനിതൊക്കെ കണ്ടും കേട്ടും ഹാപ്പിയാണ്. ഇത് പക്ഷെ ഇപ്പോഴായിരിക്കും കേട്ടോ പലരും അറിയുന്നത്. കണ്ണൂർ അമ്മൂനറിയാം, അമ്മു വഴി ഒരു പക്ഷെ കുഞ്ഞാവയ്ക്കും അറിയായിരിക്കും. അതായത് ഞാന് ഉറക്കത്തിൽ ഒരു ദിവസം ഞെട്ടി അങ്ങ് എണ്ണീക്കുക. എണ്ണീക്കുന്നതിന്റെ കാരണം എന്താ വെച്ചാല് രാത്രി 1 മണി 2 മണി ആയിട്ടുണ്ടാവും, പുള്ളി കാലില് ഷൂസ് ഇട്ടിട്ട് നമ്മൾ ഈ സിഗരറ്റൊക്കെ ഇങ്ങനെ കെടുത്താൻ വേണ്ടിട്ട് ചവിട്ടി ഞരക്കൂലേ, അതുപോലെ എന്റെ നെഞ്ചത്ത് കാല് വെച്ച് ചവിട്ടി അരച്ചു. പിന്നെ കൊറേ നാളത്തേക്ക് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, ശ്വാസം എടുക്കുമ്പോ പോലും ഒരു വേദന. ഇപ്പോഴും എനിക്ക് എന്റെ വേദന മാറിയിട്ടില്ല. ഇങ്ങനെ അതിൽ നിന്ന് എന്ത് സന്തോഷമാണ് കിട്ടുന്നതെന്ന് അറിയത്തില്ല, പക്ഷെ അതൊരു ക്രൂരതയായിരുന്നു എന്നോട് ചെയ്ത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ മറ്റൊരവസരത്തില് എന്നെ കൊല്ലും എന്നുള്ള രീതിയിൽ ഇങ്ങനെ കഴുത്തിൽ കത്രിക വെച്ചുകൊണ്ട് ഇങ്ങനെ അമുക്കാൻ വന്നപ്പോഴത്തേക്ക് എവിടെയെന്നറിയാം, 3 കല്ല് വീട്ടിൽ വെച്ച്, അപ്പോഴത്തേക്ക് അമ്മ വന്ന് ഇടപെട്ടു. അമ്മ എന്റെ കൂടെ അല്ലായിരുന്നു, അമ്മ വന്ന് വിജയ്ക്ക് ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അവസാനം വിജയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് അമ്മ കരഞ്ഞു എന്റെ കൊച്ചിനെ ഒന്നും ചെയ്യരുതെന്ന്. അപ്പോഴാണ് വിട്ടത്. ഒരുപാട് തവണ ഇങ്ങനെ ഒരുപാട് ക്രൂരതകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ഒരുപാട് പേരുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം ഞാൻ എല്ലാത്തിൽ നിന്നും രക്ഷപ്പെട്ടു. അപ്പൊ ഇത് വെറും 2 ഇൻസിഡന്റ് ആണ് ഞാൻ പറഞ്ഞത്. ഒന്നിൽ അമ്മ ഉണ്ടായിരുന്നു, ഒന്നിൽ മറ്റേത് ഞാൻ ആരടുത്തും പറഞ്ഞിട്ട് പോലുമില്ല. ഒന്നും ഞാൻ ആരടുത്തും പറയാതിരുന്നത് ഒന്നാമത്തെ സാമ്പത്തിക ബാധ്യതയുള്ള സമയത്ത് ഇനി ഇതും കൂടെ വീട്ടുകാരെ സഹിക്കണമല്ലോ എന്നോർത്തിട്ട് ഞാന് പറയാതിരുന്നു.
അപ്പൊ എന്റെ ബന്ധുക്കളോടും കുറച്ച് ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, ഞാനെടുത്ത നല്ല തീരുമാനമാണ് അത്. ഒരിക്കലും എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയോ അല്ലെ പുള്ളീനെ ഇവിടെ വരുത്തിച്ചോ തമ്മിൽ യോജിപ്പിക്കാം എന്നുള്ളത് വെറും തോന്നൽ മാത്രമാണ്. ഞാനത് ചെയ്യില്ല, കാരണം അനുഭവിച്ചത് ഞാനാ, എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. കുറെ പേര് പറയും ഇതിന്റെ രണ്ടു വശവും കേട്ടെങ്കിൽ മാത്രമേ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റൂ അല്ലെ മനസ്സിലാക്കാൻ പറ്റൂന്ന്. ഒരു വശം ക്ലിയർ ആയില്ലേ, ഇനി രണ്ടാമത്തെ വശം എന്തുകൊണ്ട് അദ്ദേഹം പറയുന്നില്ല, പറയട്ടെ, ഏതെങ്കിലും മീഡിയ വഴിയോ എന്തിലേലും പറയട്ടെ. മാത്രമല്ല ഇവിടെ ഇവിടുന്ന് ഞങ്ങൾ സെപ്പറേറ്റ് ആയ സമയത്ത് നാട്ടിൽ എല്ലാവരുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. എല്ലാവരെയും വിളിച്ചിട്ട് ആള് വളരെ മോശമായിട്ട് നമ്മളൊന്നും വിചാരിക്കാത്ത കാര്യങ്ങൾ വരെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഓഡിയോ ക്ലിപ്പ് ഇങ്ങനെ ഷെയർ ചെയ്ത് നാട്ടിൽ കൂടെ നടക്കുന്നുണ്ട്. ചിലതൊക്കെ എന്റെ കയ്യിലും കിട്ടും. ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയ ഒന്നര എണ്ണത്തിൽ യാതൊരു വൃത്തികേടാണെങ്കിൽ പോലും എനിക്ക് പിന്നെ ഞാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല എന്ന് എനിക്ക് മനസ്സിലായി. പറഞ്ഞു വരുത്തിയത് എന്താ, എനിക്ക് എത്ര പേരോട് പറയാൻ പറ്റും ഇത് ഞാൻ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത്. പിന്നെ പിന്നെ എന്റെ കയ്യിൽ വരുന്നതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യും. ഞാൻ ഓപ്പൺ ചെയ്ത് എന്റെ മനസ്സിലെ പിന്നെ സന്തോഷം കളയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിപ്പോ അമ്മും കുഞ്ഞും വീട്ടിലുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഒരു 7-8 ദിവസം എന്റെ കുഞ്ഞിനെ ഇവിടെ വന്നിട്ട് എടുക്കാനോ കാണാനോ ഒന്നും പറ്റുന്നില്ല. മാത്രമല്ല എങ്ങാനും തട്ടിപ്പോയാലും വീട്ടുകാർ സേഫ് ആയിട്ടിരിക്കണ്ടേ? നിങ്ങൾക്കറിയാലോ ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് സ്ഥിരം വരുന്ന കമന്റാ, വീടിന്റെ പണി പൂർത്തിയാക്കിക്കൂടെ, വീടിന്റെ പണിയൊന്നും നിർത്തി പിന്നെ ചെയ്ത് വീടൊന്ന് വൃത്തിയാക്കിക്കൂടെ. അപ്പൊ ഞാൻ അതിന്റെ ഒരു വാല്യൂ ഒന്നും കൊടുത്തില്ല. പിന്നെ ഞാൻ ആലോചിച്ചപ്പോ എങ്ങാനും തട്ടിപ്പോയാലും അവസാന കാലം വരെ അച്ചാച്ചി അമ്മയും അമ്മും കുഞ്ഞും അണ്ണാണിയും നല്ല രീതിയിൽ ജീവിക്കണമല്ലോ. അതായത് അണ്ണാണി വീട്ടിലെല്ലാവരും നോക്കും, പക്ഷെ അത് സാധാരണ ജോലി തന്നെയല്ലേ ചെയ്യുന്നത്. അപ്പം അവരുടെ മാസത്തിലുള്ള വീട്ടു ചെലവ് അല്ലെ എന്തെങ്കിലും ഒരു ആശുപത്രി കേസ് അങ്ങനെയുള്ള കാര്യങ്ങൾ അണ്ണാണിക്ക് ചെയ്യാൻ പറ്റത്തുള്ളായിരിക്കും. അതിനിടയ്ക്ക് വീട് പണി എന്നും പറഞ്ഞ് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് വരും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു കോണിയിൽ നിന്ന് വീട് പണി അങ്ങോട്ട് എന്താ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലായിട്ട് തറ ഷീറ്റ് ഒട്ടിച്ചിട്ടില്ലായിരുന്നു. ഞാനത് ഇളക്കിയിട്ട് ടൈലിടുവാണ്, മുറ്റ ശരിയാക്കി, വീട്ടിലേക്കുള്ള റോഡ് കോൺക്രീറ്റ് ആക്കുന്നു, എല്ലാം ചടപടയെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പൊ അതാണ് ഇതിലുള്ളത്. അപ്പൊ ഞാന് ഇനിയൊരു നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ മിക്കവാറും ഞാൻ പബ്ലിക്കാക്കും ആളുടെയും ആളുടെ അമ്മയും പിന്നെ എന്നോട് ചെയ്ത ക്രൂരതകളെല്ലാം 1, 2, 3 എന്നും പറഞ്ഞ് ഞാൻ പറയും. ഞാൻ വിളിച്ചു പറയും ആളെ കാണിച്ചിട്ട്. ഇതെനിക്കൊന്ന് നേരിട്ട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതായത് പുള്ളി ഇപ്പൊ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ കാണണം, ഞാൻ പുള്ളിയുടെ കൂടെ ചെല്ലണം, ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ അയാളുടെ കൂടെ ചെന്ന് കഴിഞ്ഞാൽ മദ്യപാനം നിർത്താന്ന് ചെന്ന് കഴിഞ്ഞാൽ. ഈ വാഗ്ദാനം ഞാൻ കുറെ കേട്ടതാണ്. മാത്രമല്ല മരണം കാത്തിരിക്കുന്ന ഞാൻ അങ്ങോട് പോയിട്ട് എന്തിനാ മരണത്തിന് വേണ്ടിയിട്ട് ചാടിക്കൊടുക്കുന്നത്? ഇതിപ്പോ ഭീഷണി മാത്രമല്ല ഉള്ളൂ, ഇത് ഞാൻ അങ്ങോട്ട് എന്ന് കഴിഞ്ഞാൽ അറിയാലോ. പിന്നെ ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തി, ഒരു പ്രസ്ഥാനം അസ്തമിക്കും. അപ്പൊ അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാല്, കുറെ നാള് മുന്നേ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ എന്റെ ഒരു വിലപിടിച്ച സാധനം നഷ്ടപ്പെട്ടു പോയിരുന്നു. അതെന്താന്ന് വെച്ചാൽ ഓഗസ്റ്റ് 21 നമ്മുടെ കുഞ്ഞിന്റെ പിറന്നാളാ. ഞാനപ്പോ 3 വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നേ. അവിടെ വെച്ച് എന്ത് പറ്റിയെന്ന് പറഞ്ഞാല്, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സമയത്ത് എന്റെ ഒരു ഫ്രണ്ടിന്റെ കയ്യിൽ ഒരു മാല വാങ്ങി പണയം വെച്ചിട്ടുണ്ടായിരുന്നു, ഗോൾഡ്. അപ്പൊ പിറന്നാളിന്റെ 2-3 ദിവസം മുന്നേ ഞാനത് തിരിച്ചെടുത്തു. തിരിച്ചെടുത്തിട്ട് ഇങ്ങനെ വീട്ടില് അലമാരിയിൽ ജസ്റ്റ് വെച്ചു. കാരണം നമ്മളൊന്നും ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരാളുടെ അലമാരിയിൽ നോക്കി അങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ. കുഞ്ഞിന്റെ പിറന്നാളാഘോഷത്തിന് വളരെ അടുത്ത ബന്ധുക്കൾ ഉണ്ടായിരുന്നു, കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അയൽവക്കക്കാർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ആ മാലയില്ല, 3 പവനോളം വരും, അത് നഷ്ടപ്പെട്ടു. ഞാൻ കേസിനോ കാര്യത്തിനോ പോയില്ല, കാരണം ബന്ധുക്കളുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, അങ്ങനെ ഒരു ഇഷ്യൂ വേണ്ടായിരുന്നു. പക്ഷേ അത് എന്നിട്ട് ഞാൻ ആ കൊച്ചിന്റെ അടുത്ത് ഫ്രണ്ടിന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു ഇതാണ് സംഭവം, അത് നഷ്ടപ്പെട്ടു പോയി, ഞാൻ പുതിയത് മേടിച്ചു തന്നാൽ മതിയെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഞാൻ എന്റെ ഹസ്ബൻഡിനോട് ചോദിക്കട്ടെ, അയാൾ സമ്മതിച്ചു. ഞാൻ അതിനെക്കാട്ടി കൂടുതൽ സ്വർണത്തിൽ തന്നെ ഞാൻ ചെയ്തു കൊടുത്തു. പക്ഷെ അത് സത്യമുള്ള മുതലായതുകൊണ്ട് എനിക്ക് അതിന്റെ ഇരട്ടിയായിട്ട് എനിക്കത് തിരിച്ചു കിട്ടി. എന്തോ ഞാൻ അന്ന് പറഞ്ഞില്ലേ എന്റെ വില പിടിച്ച ഒരു സാധനം നഷ്ടപ്പെട്ടു എന്ന്, ആർക്കൊക്കെ തോന്നിയിട്ടുണ്ടാവും. എന്നെ കാണാൻ വരുന്ന പലരും അങ്ങനെ ഉള്ള ഗിഫ്റ്റുകളുമായിട്ടാണ് വന്നത്. അപ്പൊ എനിക്ക് പലരിടത്ത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോലും വളയൊക്കെ വന്നിങ്ങനെ കയ്യിൽ ഇട്ട് തന്നിട്ട് പോയ ആൾക്കാരുണ്ട്. അപ്പം നഷ്ടപ്പെട്ടതിനെക്കാട്ടിൽ എനിക്ക് തിരിച്ചു കിട്ടി. പക്ഷെ അതെടുത്ത ആൾക്ക് എന്തായിരിക്കും ഇപ്പൊ അവസ്ഥയെ നമുക്ക് പറയാൻ പറ്റൂല. അത്രത്തോളം ഞാൻ വിഷമിച്ചിട്ടുണ്ട്. ഞങ്ങൾ വീടരിച്ചു പേർക്കി തപ്പി തപ്പി ഒത്തിരി ബുദ്ധിമുട്ടിയായിരുന്നു. അപ്പൊ അന്ന് എനിക്ക് നഷ്ടപ്പെട്ട സാധനമായിരുന്നു നമ്മുടെ ഒരു മാല. പക്ഷെ അത് സംഭവം ക്ലിയർ ആയി. ഞാനതാ ഇതുവരെ പറയാഞ്ഞത്, കുറച്ച് സമയമെടുത്ത് എനിക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാല്, മിക്കവാറും ഉടനെ തന്നെ നമ്മൾ കുഞ്ഞാവെ തിരിച്ച് ജോലിയിലേക്ക് വിടുകയാണ്. അവന്റെ ജോലി ഏകദേശം ആയിട്ടുണ്ട്.
എന്നോട് ചെയ്യുന്ന ക്രൂരതകളെല്ലാം അമ്മൂവിന് അറിയാവുന്നത് കൊണ്ട് അമ്മൂവിന്റെ ഒരൊറ്റ നിർബന്ധത്തിനാണ് അവനിവിടെ വണ്ടി ഓടിക്കാനും അല്ലെ ഫാമിന്റെ കാര്യങ്ങളും നോക്കാം. അണ്ണാണി എന്താണോ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് ആ കാര്യങ്ങളെല്ലാം അവരും ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ വർക്ക്. പക്ഷെ അവനൊരു ഭാവി ഉള്ളതാണ്, നമ്മൾ ആ ഭാവി കളയാൻ പാടില്ല. അപ്പൊ ഞാൻ വീണ്ടും വണ്ടി ഓടിക്കാൻ വേണ്ടി കയറും എന്നുള്ള ഒരു സന്തോഷ വർത്തമാനത്തിലേക്ക് ഞാൻ എത്തുന്നു. പക്ഷെ കുറെ നാളായില്ലേ ഇപ്പൊ ഓടിച്ചിട്ട്, അതിൻ്റെതായിട്ടൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പം കുറച്ച് ദിവസത്തേക്ക് ഞാൻ അവനെ പിരിച്ചുവിടും, പിരിച്ചുവിട്ടിരിക്കും. അതാണ് മറ്റൊരു കാര്യം. പിന്നെ ശരിക്കും പറഞ്ഞ എന്താണെന്നറിയാമോ, എന്നോട് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല എന്താണ് എനിക്ക് വേണ്ടതെന്ന്. അല്ലെങ്കിൽ ഈ ഡിവോഴ്സിന്റെ സമയമാണെന്ന് പറഞ്ഞാൽ പോലും, ഞങ്ങൾ സെപ്പറേറ്റ് ആയ സമയം ആണെങ്കിൽ പോലും ഒറ്റയ്ക്കാണ് എല്ലാ കാര്യവും ചോദിച്ചിട്ടുള്ളത്. വീട്ടിലുള്ളവരോ നാട്ടിലുള്ളവരോ ആരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. എല്ലാം നോർമലായിട്ട്, ഒരുപക്ഷെ എന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് ഓർത്തിട്ടായിരിക്കാം, ചോദിക്കാത്തത്. പക്ഷെ ആരും എന്നോട്, എല്ലാവരും വിളിക്കും, എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾ പറയും, നോർമൽ രീതിയിൽ തന്നെ സംസാരിക്കും. പക്ഷെ എന്റെ മനസ്സിരുന്ന് കത്തുവാണോ എന്താണ്, എനിക്കതിൽ വിഷമമുണ്ടോ, എനിക്കതിൽ സന്തോഷമുണ്ടോ എന്നൊന്നും ആരും ചോദിച്ചിട്ടില്ല. ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. പിന്നെ എല്ലാവരും എല്ലാവരുടെയും തിരക്കിലായിരുന്നു, ഒറ്റയ്ക്ക് നിന്ന് നേരിട്ടത് കൊണ്ടാവാം എനിക്ക് ഒരുപാട് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയത്. അപ്പം ഞാൻ ഈ മദ്യപിക്കുന്ന ഏതെങ്കിലും ആണുങ്ങളുണ്ടെങ്കിൽ ഞാൻ പറയുവാണ്, ഭാര്യയെ ഉപദ്രവിച്ച് ആനന്ദം കണ്ടെത്തുന്നവരോട് അങ്ങനെ ചെയ്യരുത്, എന്നെ ചവിട്ടി അരച്ചത് കോവിഡിന്റെ ടൈമില്ല, പക്ഷെ ഇപ്പോഴും ഞാനത് അനുഭവിക്കുന്നു. എന്നിട്ട് പോലും ഞാൻ അവസരം കൊടുത്തു. പിന്നെ എന്താണ്, മദ്യത്തിന്റെ പുറത്തായിരിക്കും, ആള് നന്നാവുന്നെങ്കിൽ നന്നായിക്കോട്ടെ എന്ന് ഓർത്തിട്ട് തന്നെയാണ് അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയത്. പക്ഷെ ഈഗോ പ്രശ്നം, ഒരിക്കലും സ്വന്തം തെറ്റ് സമ്മതിക്കത്തുമില്ല, അതിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട് വീണ്ടും 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 ഇങ്ങനെ തെറ്റുകൾക്ക് മേലെ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കും. ഇനിയൊരു പരീക്ഷണത്തിന് ഞാൻ പോവുകയല്ല, അതുകൊണ്ട് എന്നെ ദേവി ഏതാരും ഉപദേശിക്കാൻ നിൽക്കേണ്ട, ഞാൻ എന്റെ ഇഷ്ടത്തിന് തന്നെയാണ് തീരുമാനമെടുത്തത്. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എന്നെ ഇതൊന്നും ബാധിക്കത്തില്ല. ഒരുപാട് കാര്യങ്ങളും ഒരുപാട് റൂമേഴ്സും ഒക്കെ നടക്കും, ഞാൻ എന്തിനാ അതിനെപ്പറ്റി ടെൻഷൻ അടിക്കണം? കാരണം എന്നെ എനിക്കറിയാം, എന്റെ വീട്ടുകാർക്കറിയാം. പിന്നെ നാട്ടിൽ ചിലര് പുള്ളി പറയാ ഫോൺ വിളിക്കുമ്പോൾ വളരെ സ്പെഷ്യലായിട്ട് കേൾക്കുന്നുണ്ട്, ഒരുപാട് ഇൻഫർമേഷൻ എന്നെ പറ്റി കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലും പെണ്ണുങ്ങളൊക്കെ ഉള്ളതല്ലേ, ഒന്ന് കുറച്ച് ആലോചിച്ചിട്ട് ചെയ്യുക. ഒരുപാട് പേര് പിന്നെ ബ്ലോക്ക് ചെയ്തു എന്നോട് പറഞ്ഞു, ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് പുള്ളിന്റെ. ഞാൻ അപ്പൊ ചിലർ ചോദിക്കും എന്തുകൊണ്ടാണ് ഞാൻ ബ്ലോക്ക് ചെയ്യാത്തത്, ഒരുമാതിരി നമ്പറെല്ലാം ഞാൻ ബ്ലോക്ക് ചെയ്തു. അപ്പൊ എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല ചെയ്യുന്നതെന്ന് പറഞ്ഞ് നാട്ടിലുള്ളവരെല്ലാം വിളിക്കും, ഫോണൊന്ന് കൊണ്ട് കൊടുക്കാമോ, അവളോടൊന്ന് സംസാരിക്കണമെന്നോ. എനിക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാർ വരെയോ ചിലപ്പോൾ വന്നിട്ട് ഒന്ന് സംസാരിക്കുമോ, ഞങ്ങളുടെ മേലൊന്ന് ഈ തൊല്ലയൊന്ന് ഒഴിച്ചു തരുമെന്നും പറഞ്ഞുകൊണ്ടാണ് ആൾക്കാർ വരുന്നത്. അവർക്ക് 8-10 നമ്പറൊക്കെ ബ്ലോക്ക് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ. ഇനി വീഡിയോ കഴിയുമ്പോൾ എന്നെ വിളിക്കും അടുത്ത ഭീഷണിക്ക്. ബുദ്ധിപരമായിട്ട് ഏതായാലും വാട്സപ്പ് കോളിൽ നിന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. എന്റെ കോലം കണ്ടാൽ തന്നെ അറിയത്തില്ല ഞാൻ എത്രത്തോളം ഇറിറ്റേറ്റഡാ എന്നുള്ളത്, ഇറിറ്റേറ്റഡാ. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നു, ഞാൻ എങ്ങനെയാണ് ഇത്രയും ഇഷ്യൂസ് തരണം ചെയ്ത് വന്നതെന്ന്. ഒന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട്, അതിനിടയ്ക്ക് ഈ ഉപദ്രവം, ആരോടും പറയാണ്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്നു, അതിൻ്റെ കൂടെ കാട്ടിലുള്ളവരെ നോക്കുന്നു, എല്ലാമായി. ലാസ്റ്റ് ഒരു സമയമായപ്പോഴത്തേക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, ഒരു തരത്തിലും ഞാൻ എന്ത് ചെയ്തിട്ടും ഞാൻ എല്ലാം സഹിക്കുന്നു എന്ന് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ യൂട്യൂബിന്റെ വരുമാനമില്ലേ, അത് കംപ്ലീറ്റ് ആയിട്ട് ആൾക്ക് വേണമെന്ന് പറഞ്ഞു. കംപ്ലീറ്റ് ആയിട്ട് മറ്റുള്ളവരെ സഹായിക്കുന്നത് നിർത്താൻ വേണ്ടിയിട്ട് എന്നെ ഫോഴ്സ് ചെയ്തു. അപ്പോ അത് വെറുതെ ഒന്നുമല്ല, പുള്ളിക്ക് ലക്ഷറി ലൈഫ് ജീവിക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. അതും കൂടെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല, കാരണം എന്നെ വെരിട്ടി വീഡിയോ എടുപ്പിക്കുക, എന്നിട്ട് കുറേ നാളിങ്ങനെ ആ വീഡിയോ റെഗുലറായിട്ട് കറക്റ്റ് ടൈമിൽ ഇടിച്ചിട്ട് ആ ഇൻകം എടുത്ത് പുള്ളി ലക്ഷറി ലൈഫ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, പുള്ളിയും പഠിച്ചിട്ടുള്ളതല്ലേ, ജോലി ചെയ്ത് ജീവിക്കട്ടെ. അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞ വളരെ രണ്ട് ചെറിയ കാര്യങ്ങളാ, ഇതൊന്നും അല്ല, ഇതിനപ്പുറത്തേക്ക് അപ്പുറത്തേക്കൊക്കെ ഒരുപാടുണ്ട്. പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, രണ്ടേ രണ്ട് കാര്യം. ഇതിനപ്പുറത്തേക്കൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, പറഞ്ഞിട്ട് പുള്ളീന്റെ ഫോട്ടോയും കൂടെ കണ്ടു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്കൊന്നും താങ്ങാൻ പറ്റൂല ഞാൻ എത്രക്ക വിഷമമാണ് അനുഭവിക്കുന്നതെന്ന് ഓർത്തിട്ട്. കാരണം ചിലയിടത്തു നിന്നൊക്കെ ചില അമ്മമാരെ വിളിച്ചിട്ട് എന്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ കരയുവാ സന്തോഷം കൊണ്ട്. ഇപ്പം എനിക്ക് അടുത്തത് ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇവിടെ പുല്ലാട് ഒരു അച്ഛൻ 4 സെന്റ് സ്ഥലം തന്നിട്ടുണ്ട്. അപ്പോൾ കോട്ടയത്തുള്ള ക്യാൻസർ ബാധിച്ച ഒരു ചേച്ചിയുണ്ട്, ചേച്ചിക്ക് വീടോ ഒന്നുമില്ല. അപ്പം അവരെ
ഈ പുല്ലാടയൊക്കെ കൊണ്ടുവന്ന ഒരു ചെറിയ വീട് വെച്ച് കൊടുക്കാൻ ഒരാൾ തയ്യാറാണ്. ബാക്കി ഞാനും കൂടെ ചെയ്തിട്ട് അവർക്ക് അവിടെ ഒരു വീടാക്കി കൊടുക്കണം. പക്ഷെ ഇതിനൊന്നും ഇറങ്ങാനുള്ളൊരു സമാധാനം വേണ്ടേ? നേരത്തെ ഒന്നും ഞാനിങ്ങനെ ഇതിലൊന്നും ഞാൻ ഇതാവില്ല. പക്ഷെ എന്താണെന്നറിയാമോ, എനിക്കെന്നും പറഞ്ഞൊരാളുണ്ട് ഇപ്പം. എനിക്കെന്നും പറഞ്ഞൊരാളെന്ന് പറഞ്ഞാല് ഞാനിപ്പോ ആ ആൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. ആ പിന്നെ അതിന്റെ കാമുകനോ ഭർത്താവോ അങ്ങനെയുള്ള പോസ്റ്റൊന്നും അല്ല കേട്ടോ, അങ്ങനെയുള്ള ആൾക്കാരല്ല. ഞാൻ ഇതുവരെ ഒരു സോഷ്യൽ മീഡിയയിലും കാണിച്ചിട്ടില്ല. ഞാനാണ് അതിന്റെ എല്ലാം. ചിലപ്പോൾ ഞാൻ കുറച്ചാൾ കഴിഞ്ഞ് കാണിക്കുമായിരിക്കും. ഒരിക്കലും എന്റെ കാമുകനൊന്നും അല്ല കേട്ടോ, ഞാൻ അർത്ഥത്തിൽ എടുത്തേക്കരുത്. അതിന് ഞാനേ ഉള്ളൂ. അതോർക്കുമ്പോ പേടി, കാരണം ഞാനില്ലെങ്കില് അതിനെ ആരും നോക്കും. അയ്യോ, പെറ്റ്സ് ഒന്നും അല്ല കേട്ടോ, പട്ടിക്കുഞ്ഞോ പൂച്ചക്കുഞ്ഞോ ഒന്നുമല്ല. അപ്പൊ അതാണ് ഒരു കാര്യം. പിന്നെന്തോ പറയാൻ ഞാൻ മറന്നുപോയി. ആ പിന്നെ പിറന്നാൾ സമ്മാനമൊക്കെ കുറെ കിട്ടി, ഞാൻ കാണിക്കാന്നൊക്കെ പറഞ്ഞില്ലേ, എനിക്ക് അതിനുള്ളൊരു മൂഡില്ല. പലതും ഞാൻ തുറന്നു നോക്കിയിട്ട് പോലുമില്ല. പിന്നെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ അമ്മ പൊട്ടിച്ച് കാണിച്ചു ഒന്ന് രണ്ട് സാധനം. അങ്ങനെയാണ് ഞാൻ പലതും കണ്ടത്. ഗിഫ്റ്റുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. കാണാനും ആൾക്കാർ കുറെ പേര് വന്നു, പക്ഷെ ഞാനിവിടെ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയായിരുന്നു. എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല പിറന്നാൾ സമ്മാനം എന്തായിരുന്നു അറിയാവോ? പിറന്നാളിന്റെ പിറ്റേ ദിവസം, അത് സന്തോഷമുള്ള കാര്യം, ഞാൻ അങ്ങനെ പറയട്ടെ, സന്തോഷമുള്ള കാര്യം. അതായത് ഞാൻ പിറന്നാളിന്റെ പിറ്റേ ദിവസം ഒരു വീട്ടിൽ പോയി. അവിടെ ഒരു ഉമ്മയുണ്ട്. ഉമ്മാന്റെ പിന്നെ മക്കളിൽ ഒരാൾക്ക് തീരെ വയ്യാണ്ടായിട്ട് നല്ലൊരു എമൗണ്ട് വേണം എല്ലാ ആഴ്ചയും ചികിത്സ ചെയ്യാൻ, എല്ലാ ആഴ്ചയിലും. അപ്പോ അതൊന്നും വീഡിയോയിൽ കാണിക്കാൻ പറ്റൂല. നാട്ടിൽ അവർക്ക് അതിന്റെ അത് കണ്ടിട്ടുള്ള ഒരു വിഷമോ ഒന്നും വേണ്ട. ഭക്ഷണം കഴിക്കാത്തന്നെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഉമ്മ എന്നെ വിളിച്ചു. മിക്കവാറും ഞാൻ പരമാവധി ഞാൻ ആഴ്ചയിൽ ഞാൻ അത്യാവശ്യം വലിയ തുകയാണ് ഞാൻ എത്തിച്ചു കൊടുക്കാറുണ്ട്. അപ്പോ ആശുപത്രിയിൽ എന്നാണോ പോകേണ്ടത് അതിന്റെ തലേന്ന് ഞാൻ വരുമെന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇതെല്ലാം കൂടെ ചെയ്യാൻ പറ്റിയില്ല. അന്നേരം ഞാൻ അവിടെ ചെന്ന് കയറുന്നത് ഒരു 9:30 സമയം കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഞാൻ ഉമ്മന്റെ കയ്യിൽ കാശ് ചികിത്സയ്ക്കുള്ളത് കൊടുത്തു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഒരു പട്ടിണിയാണ് ആ വീട്ടില്. കുറച്ച് കപ്പയും ശകലം മീൻകറിയും കൂടെ എനിക്ക് വേണ്ടി മാറ്റി വെച്ചേക്കുന്നു. എന്നിട്ട് അതൊരു പ്രതീക്ഷയാ. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഉമ്മ ഒരു കുറച്ച് കപ്പയും മീൻകറിയും എനിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് ഇങ്ങനെ വീട്ടില് പറഞ്ഞോണ്ടിരിക്കുക, അവള് വരുമെന്ന് പറഞ്ഞാ വരും. എന്നിട്ട് ഞാനിത് കയ്യിൽ കൊടുക്കുമ്പോ ആ ഉമ്മ എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നു. ഇത് ഞാൻ എങ്ങനെ അപ്ലോഡ് ചെയ്യും? പരമാവധി കരയുന്ന ഭാഗമെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തു, എഡിറ്റ് ചെയ്തോളെ. അപ്പൊ ആ ഉമ്മ എനിക്കുണ്ടല്ലോ, കെട്ടിപ്പിടിച്ചിട്ട് എന്റെ മുഖത്തൊരു ഉമ്മ വന്നിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി 5 നേരം നിസ്കരിക്കുന്നുണ്ട്. ഓ, റീടേക്ക് എടുത്ത് ഞാൻ പഠിത്തു. അപ്പൊ ഉമ്മ എന്നെ കെട്ടിപ്പിടിച്ച് എന്റെ കവളത്തൊരു ഉമ്മ വന്നിട്ട് പറഞ്ഞു, ഞാൻ 5 നേരം നിനക്ക് വേണ്ടി നിസ്കരിക്കുന്നുണ്ടെന്ന്. അപ്പൊ അതുവരെ ഞാനിങ്ങനെ മനസ്സിൽ കൊണ്ടു നടന്ന വിഷമങ്ങളും ടെൻഷനുകളും എല്ലാം ഓർത്തിട്ട് ഞാനും കരഞ്ഞു, ഉമ്മയും കരഞ്ഞു. അപ്പോ കുറെ ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്, കുറെ ആളുകൾക്ക് പ്രതീക്ഷ ഞാൻ കൊടുത്തിട്ടുണ്ട്, പരമാവധി ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇനിയെങ്കിലും മനസ്സമാധാനത്തിൽ ഇറങ്ങി നടക്കണം, മനസ്സമാധാനത്തിൽ. ഇപ്പൊ എനിക്കറിയാം ഒരുപാട് കമന്റുകൾ വരും, മറുവശം കേട്ടില്ല, അങ്ങനെ ഇങ്ങനെയാണ്, എന്ത് വന്നാലും എനിക്കിപ്പം ഇതിനെക്കാട്ടി കൂടുതൽ എന്തോ വരാൻ വേണ്ടിയിട്ടാണ്. ഇതുകൊണ്ടുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇത്രയും ടെൻഷൻ കൊണ്ട് നടക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ നമുക്ക് മാനേജ് ചെയ്യാം, പല സന്തോഷങ്ങളും കണ്ടെത്തിയിട്ട് വേണമെങ്കിലും മാനേജ് ചെയ്യാം. പക്ഷെ എനിക്ക് അപസ്മാരത്തിന്റെ പ്രശ്നം വരുന്നത് ഉറക്കത്തിലാണ്. ഈ ടെൻഷനൊക്കെ ആയിട്ട് ഉറക്കമില്ല, ഉള്ള ഉറക്കത്തിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാല് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കണ്ണുറക്കുമ്പോഴത്തേക്ക് നാക്കൊക്കെ കടിച്ച് മുറിച്ചിട്ട് സംസാരിക്കാനോ കഴിക്കാനോ പറ്റാത്ത അവസ്ഥയാവും. കാരണം അത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ. അപ്പൊ ഈ സ്ട്രെസ്സും ടെൻഷനും കൊണ്ട് നടക്കുന്നത് കൊണ്ട് ഉള്ള ഒരു പ്രശ്നം, അതെനിക്ക് സ്വന്തമായിട്ട് ഇത് സോൾവ് ചെയ്യാൻ പറ്റാത്തെന്ന് പറഞ്ഞാൽ ഈ ഒരു എപ്പിലെപ്സിയുടെ പല എപ്പിസോഡ്സ് വരുന്നതാണ്. അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞപ്പോ എനിക്കൊരു നല്ല സന്തോഷം. കുറച്ചു പേരെങ്കിലും ഈ നാട്ടിലുള്ളവര് അല്ലെ ബന്ധുക്കള് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നുള്ളൊരു സന്തോഷം. ചിലർക്ക് കളിയാക്കുമായിരിക്കും, അതൊക്കെ പറ്റെ. സ്വന്തം കുടുംബത്തിൽ പ്രശ്നമുള്ള ആൾക്കാരെ കൂടുതൽ മറ്റുള്ളവരെ കളിയാക്കി സന്തോഷം കണ്ടെത്തുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതങ്ങനെ പോട്ടെ. അതുകൊണ്ട് ഇത്രയൊക്കെ പറഞ്ഞ് ഇനിയെങ്കിലും എനിക്ക് റെഗുലറായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസത്തോടെ ടാറ്റാ.